ജസ്മി വി ബി എസിൻ്റെ ഒമ്പതാമത്തെ ക്ലാസ്സിലേക്ക് കൂട്ടുകാരെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒമ്പത് ദിവസം കഴിഞ്ഞല്ലേ ഒമ്പത് ദിവസത്തെ വി ബി എസ് നമ്മൾ ചെയ്തു നിങ്ങളെല്ലാവരും ഹാപ്പിയാണോ പാട്ടുകളൊക്കെ പഠിച്ചോ ഗെയിമുകളൊക്കെ നിങ്ങൾ കളിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നിവ സന്തോഷമായിരിക്കട്ടെ നിങ്ങൾ നാട്ടിൽ കുറേ കുഞ്ഞുങ്ങളുടെയൊക്കെ സ്കൂൾ തുറന്നിട്ടുണ്ട് എന്നിരുന്നാലും ഒരു ദിവസം ഒരു അരമണിക്കൂർ അല്ലേ ഒരു തേർട്ടി മിനിറ്റ്സ് നിങ്ങൾ വി ബി എസ്സിന് വേണ്ടി മാറ്റിവെക്കണം ഇനി രണ്ട് ദിവസം കൂടെ ഉള്ളൂ വളരെ നല്ല ക്ലാസ്സുകളാണ് ഈ രണ്ട് ഈ രണ്ട് ദിവസം വരുന്നത് അത് മിസ് ചെയ്യരുത് ജീസസ് ഈസ് മൈ സേവ്യർ ഹി ദ സേവിയർ ഓഫ് ദ ഹോൾ വേൾഡ് പ്രാർത്ഥിക്കാം നമുക്ക് നന്ദിയോടെ എൻ്റെ നീ ചെയ്തോരോ നന്മക്കും നീ ചൊല്ലുന്നു ഞാൻ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ ദൈവമേ ഇന്ന് ഒരു നല്ല ദിവസം തന്നതിനാൽ നന്ദി ഞങ്ങളുടെ വി ബി എസിനെ അനുഗ്രഹിക്കുന്നു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും നേതാക്കളെയും കാത്തുപരിപാലിക്കണമേ ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ വിതലുണ്ടാകട്ടെ പിതാവേ നല്ല കാര്യങ്ങൾ പഠിക്കുവാൻ ബുദ്ധി നൽകണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ യേശു നാമത്തിൽ തന്നെ ആ മേൻ കൂട്ടുകാരെ നമുക്ക് ഒമ്പതാമത് ദിവസത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇത് മുപ്പത് മിനിറ്റ് ഉള്ള ഒരു സെഷനാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ നിങ്ങളും ശ്രദ്ധിച്ചിരിക്കണേ ശരി നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു ദൈവം സ്നേഹമാണ് അല്ലേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നൊക്കെ പഠിച്ചില്ലേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുവാണെങ്കിൽ നാം ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക എന്നാണ് പറഞ്ഞത് നാം ഒരു പ്ലൂറൽ ആണ് അല്ലേ അപ്പം നാം എന്ന് പറഞ്ഞാൽ ആരായിരിക്കാം ദൈവം എന്ന് പറയുന്നുണ്ട് പക്ഷെ നാം നാമെന്നും പറയുന്നുണ്ട് നമ്മുടെ ഓപ്പണിംഗ് പ്രേയറിൽ നമ്മൾ പ്രാർത്ഥിച്ചു പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ദൈവമേ ഞങ്ങളുടെ ദൈവമേ ദൈവമേന്നാണ് പറഞ്ഞത് അല്ലേ ആ അങ്ങനെയാണ് ശ്രദ്ധിച്ചോളാം ഞാനിത് ആദ്യം പറഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഗോഡെന്ന് പറഞ്ഞാൽ അല്ലേ ഇത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് കാണാമോ കാണാം ഓക്കെ ഗോഡ് ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ നാം എന്ന് പറയുന്നത് ആരൊക്കെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പൊ ഗോഡ് എന്ന് പറയുന്നത് ഒന്ന് ആരാണ് ഫാദർ സൺരിക്കർ ഹോളിറ്റ് സ്പിരിറ്റ് മനസ്സിലായോ ഫാദർ ഹോളി സ്പിരിറ്റ് ആൻഡ് സൺ സൺ എന്ന് പറയുന്നത് ഗോഡാണ് ഫാദർ എന്ന് പറയുന്നത് അല്ലേ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ഗോഡാണ് മറക്കരുത് ഫാദർ എന്ന് പറയുന്നത് ഗോഡാണ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ഗോഡാണ് സൺ എന്ന് പറയുന്നത് ഗോഡാണ് എന്നാൽ ഫാദർ എന്ന് പറയുന്നത് സണ്ണല്ല ഫാദർ എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റല്ല സൺ എന്ന് പറയുന്നതും ഹോളി സ്പിരിറ്റും സെയിം അല്ല മറന്നു പോകരുത് പക്ഷേ അവർ ഇത് ഗോഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയത്തില്ല നമുക്ക് എന്തൊക്കെയുള്ളത് ബോഡി ഉണ്ട് അല്ലേ ഈ ഒരു ബോഡി ഉണ്ട് ബോഡിയുണ്ട് ജ്യോതിഷം എന്ന് പറയുന്ന ആൾക്ക് ഒരു ബോഡി ബോഡിയുണ്ട് ഉള്ളൊരു സോൾ ഉണ്ട് അത് മൂന്നും കൂടെ ചേർന്നാണ് ആര് എന്ന് പറയുന്നത് ഇപ്പം ജ്യോതിഷിനകത്ത് ഇത് മൂന്നും അടങ്ങിയിട്ടുണ്ട് എന്നാൽ മൂന്നും മൂന്ന് എക്സിസ്റ്റൻസ് ആണ് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ഗോഡ് എന്ന് പറയുന്നത് ഫാദർ ഗോഡാണ് ഹോളി സ്പിരിറ്റ് ഗോഡാണ് ഇവർ മൂന്ന് പേരും ചേർന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് മറന്നു ഇതാണ് ബേസിക് ഒന്നാമത്തെ കാര്യം നിങ്ങളോട് പറഞ്ഞു തരുന്നത് ശരി അടുത്തത് അപ്പോൾ ഈ ഫാദറും സണ്ണും ഹോളി സ്പിരിറ്റൂടെ ചേർന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് കേട്ടല്ലോ ശരി അപ്പോൾ ഈ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യന് എന്താ ചെയ്തത് ഈ ഭൂമിയിലെ അധികാരമെല്ലാം കൊടുത്തിട്ട് ഇവിടെ വാഴാൻ പറഞ്ഞു വാഴാൻ പറഞ്ഞു അതുകൊണ്ട് ചില പൗരസ്ത്യ ആരാധനകളിൽ ഈ ഗുഡ് ഫ്രൈഡേ ഒക്കെ പറയുന്നുണ്ട് വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ആദാമിനെ അവകാശിയാക്കി ഭൂമിയിലുള്ള സകലത്തിൻ്റെയും ആധിപത്യം അവന് നൽകി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കുക ദൈവം എന്ന് പറയുന്നത് നേരത്തെ ഉള്ളതല്ലേ അനാദികാലം മുതലുള്ളതാണ് ദൈവം ദൈവം ഇങ്ങനെ ഞാനിത് വര വരച്ചിട്ട് ഞങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ ലൈൻ വരയ്ക്കുക അപ്പം ദൈവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഗോഡ് കാണാൻ പറ്റുന്നുണ്ടോ ദൈവമെന്ന് പറയുന്നത് ആദ്യം മുതൽ ഇങ്ങു വരെ ഉണ്ട് കണ്ടോ ശരി അപ്പം ഈ ദൈവം എന്ന് പറയുന്നത് ആരൊക്കെയാണ് ഫാദർ ആ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ഇവർ മൂന്ന് പേരുടെ ചേർന്ന് ഇവർ ആദ്യം മുതലേ ഉണ്ട് ഇനിയും ആ സമയത്താണ് ദൈവത്തിൻ്റെ ദൂതനായിരുന്നു ദൂതന്മാരായിട്ടുള്ള കുറേ പേരുണ്ട് അതിൽ ഒരു കൂട്ടം ദൂതന്മാരെന്തോ ചെയ്യുന്ന വെച്ചാൽ നികളിച്ച് ദൈവം അവരെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് താഴെയിട്ടു ഓക്കെ അത് പണ്ട് നടന്ന കാര്യമാണ് അപ്പോൾ അതിങ്ങനെ ഓൾറെഡി ഭൂമിയിൽ ചില ആൾ കിടപ്പുണ്ട് അപ്പോൾ ദൈവം ഭൂമിയൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം താഴെ നമ്മൾ കാണുന്നത് ഭൂമിയാണേ ഇപ്പം ഈ ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഈ താഴെ കാണുന്ന ആരാണ് ഭൂമിയാണ് കേട്ടോ അപ്പം സ്വർഗവും ഭൂമിയുമാണ് സ്വർഗത്തിൽ ദൈവമുണ്ട് ഭൂമിയിൽ ഇങ്ങനെ ഓൾറെഡി പിശാദിനെ അവർ തട്ടിയിട്ടു അത് കഴിഞ്ഞിട്ട് ദൈവം ഭൂമിയിൽ ആരെ സൃഷ്ടിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനോട് പറഞ്ഞു സകല അധികാരം ഭൂമിയിലെ സകല അധികാരവും കൊടുത്തു കേട്ടോ അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനും ദൈവവുമായിട്ട് ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു ദൈവവും മനുഷ്യനുമായിട്ട് എന്തുണ്ടായിരുന്നു ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഇറങ്ങി വന്ന് മനുഷ്യനോട് സംസാരിക്കുമായിരുന്നു ഈ ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു ആ സമയത്താണ് ഇനി ഒരു ഗെയിമാണ് കളിക്കുന്നത് ആ സമയത്ത് സാത്താൻ എന്തോ ചെയ്യുന്ന അറിയാമോ ഒരു പാമ്പിൻ്റെ രൂപത്തിൽ വന്നിട്ട് ഹൗവായേ ഹവായേയും നമ്മുടെ ആദമിനെയെല്ലാം കളിപ്പിച്ചിട്ട് ഒരു പഴം ദൈവം തിന്നരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം എന്തോ ചെയ്തു ആദമും ഹവായും ചെയ്തു അങ്ങനെ ചെയ്തിട്ട് ദൈവവുമായിട്ടുള്ള ഈ ഒരു ഫെലോഷിപ്പ് അങ്ങ് കട്ടായിപ്പോയി മനസ്സിലായോ മനുഷ്യനെ സൃഷ്ടിച്ചു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ സാത്താൻ ഒരു കളി കളിച്ചിട്ട് ഫെലോഷിപ്പ് മാറ്റി ഫെലോഷിപ്പ് മാറ്റി കഴിഞ്ഞപ്പം പിന്നെ ദൈവവുമായിട്ട് കണക്ഷൻ ഉണ്ടോ ഇല്ല അങ്ങനെ ഈ മനുഷ്യനിൽ ഉണ്ടായിരുന്ന ഗ്ലോറി ദൈവത്തിൻ്റെ ഗ്ലോറി അതായത് മഹത്വം നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് ആദമേ ആദമേ നീ എവിടെ എവിടെയെന്ന് ചോദിക്കുമ്പം എന്തോ ചെയ്ത് ഒരു തോട്ടത്തിൽ ഇങ്ങനെ ഏതെന്തോട്ടത്തിൻ്റെ സൈഡിൽ ഒരു മരത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒളിച്ചിരിക്കുക അപ്പം അതുവരെ ആദമിന് ഉടുപ്പൊന്നും ഇല്ലായിരുന്നു അല്ലേ പക്ഷേ ആദം നാണം അറിഞ്ഞോ നക്കുന്നതേ അറിഞ്ഞില്ല കാരണം എന്താ ഗ്ലോറി ഉണ്ടായിരുന്നതുകൊണ്ട് അറിഞ്ഞില്ല ഗ്ലോറി നഷ്ടപ്പെട്ടപ്പം അല്ലേ അപ്പം ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി മാതാപിതാക്കൾ പാപം ചെയ്തത് നിമിത്തം ദൈവ തേജസ്സും അനുഗ്രഹങ്ങളും ഈ കൊടുത്ത അധികാരവും ആധിപത്യവും എല്ലാം അങ്ങ് പോയി അത് കഴിഞ്ഞ് കുറച്ച് നാളിങ്ങനെ കഴിഞ്ഞ് 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 മനുഷ്യരും ദൈവവുമായിട്ടൊരു ബന്ധമില്ലാതിരിക്കുമ്പം പുതിയ ഒരാളിനെ ദൈവം കണ്ടെത്തി ആ ആളുടെ പേരാണ് നോഹ ആരാണ് നോഹ നോഹ ദൈവത്തോട് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നൊരു മനുഷ്യനായിരുന്നു അങ്ങനെ നോഹയുടെ കാലത്ത് നോഹയുടെ എന്തോ ചെയ്യാൻ പറഞ്ഞു ഒരാർക്കുണ്ടാക്കാൻ ദൈവം പറഞ്ഞല്ലേ ദൈവം പറഞ്ഞത് നോഹ കേട്ടു കേട്ടിട്ട് ആർക്ക് അവരെ ഉണ്ടാക്കി അതിനകത്തിൽ കയറി വലിയ മഴ പെയ്ച്ചു മഴ പെയ്ച്ച ബാക്കിയുള്ളവരെല്ലാം നശിച്ചു ആര് മാത്രം രക്ഷപ്പെട്ടു ആ നോഹയും കുടുംബവും രക്ഷപ്പെട്ടു അത് കഴിഞ്ഞിട്ട് നോഹയുടെ കാലം കഴിഞ്ഞു പിന്നെയും വേറെ ആരുമായിട്ടൊന്നും അങ്ങനെ ബന്ധം ആർക്കില്ല ദൈവത്തിനില്ല അപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനെ ആർക്ക് കിട്ടി ദൈവത്തിന് കിട്ടി ദൈവം ഒരാൾ ഒരു മനുഷ്യനെ കണ്ടുപിടിച്ചു ആ മനുഷ്യന്റെ പേരാണ് അബ്രഹാം ഏബ്രഹാം അല്ലേ ആ ഏബ്രഹാം എന്ന് പറയുന്ന ആളെ ആര് കണ്ടുപിടിച്ചു ദൈവം കണ്ടുപിടിച്ചു ദൈവം കണ്ടുപിടിച്ചിട്ട് ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കി ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് പേര് വന്നു ബഹുജാതികൾക്ക് പിതാവ് എന്ന് പറഞ്ഞ് ഈ അബ്രഹാമും ദൈവവുമായിട്ട് ഒരു ഉടമ്പടി കൊണ്ടുവന്നു മക്കളെ നമ്മളിപ്പം നോഹയുടെ കാര്യം പറഞ്ഞല്ലേ നോഹ ദൈവം നോഹയെ കണ്ടുപിടിച്ചു നോഹയോട് സംസാരിച്ചു അപ്പൊ നോഹയുടെ എന്താ പറഞ്ഞത് ഒരു ആർക്കുണ്ടാക്കാൻ പറഞ്ഞല്ലേ ആ ആർക്കിനകത്തിൽ ലോകത്തിലെ എല്ലാ എന്താ പറയുക ജീവജാലങ്ങളും എന്ത് ചെയ്തു ഈ രണ്ട് ഒരു പേർ ആയിട്ട് ഈ പട്ടയത്തിനകത്ത് കയറി അല്ലേ അങ്ങനെ നമ്മൾ പഠിച്ചേക്കുന്നത് ശരി അങ്ങനെ ഇവർ രക്ഷപ്പെട്ടു ആരൊക്കെ രക്ഷപ്പെട്ടതപ്പം നോ മനുഷ്യരായിട്ട് നോഹയും നോഹയുടെ കുടുംബവും അത് കഴിഞ്ഞ് നോഹയുടെ മക്കളായി അതിൻ്റെ മക്കളായി അവർ പിന്നെയും പാപം ചെയ്യാൻ തുടങ്ങി അങ്ങനെ 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 ദൈവവുമായിട്ട് വീണ്ടും ബന്ധമില്ലാതായി അങ്ങനെ ദൈവം ഊർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നും അബ്രഹാം എന്ന് പറയുന്ന ഒരാളിനെ അബ്രാം എന്ന് പറയുന്ന ഒരാളിനെ കണ്ടുപിടിച്ചു അപ്പം അങ്ങനെ ദൈവവും അബ്രാമുമായിട്ട് സംസാരിച്ചു അബ്രാമിനെ ദൈവം ചൊല്ലി വിളിച്ചു ചൊല്ലി വിളിച്ചിട്ട് അബ്രഹാമിനോട് പറഞ്ഞു ഞാൻ കുറേ കാര്യങ്ങൾ നീട്ടിയേ പോകുന്നേ അബ്രഹാമിൻ വിളിച്ചിട്ട് അബ്രഹാം എന്ന് പുള്ളിയുടെ പേ അബ്രഹാം എന്നുള്ള പേരാക്കി ദൈവവുമായിട്ട് അബ്രഹാമിനോട് ഉടമ്പടി സ്ഥാപിച്ചിട്ട് അബ്രഹാമിനോട് പറഞ്ഞു നിന്റെ സന്തതിയെ ഞാൻ വലിയൊരു എന്ന് പറഞ്ഞു അങ്ങനെ വിശ്വാസത്താൽ അബ്രഹാം ദൈവവുമായി ഇതുവരെ കാണാത്ത ദൈവവുമായിട്ട് ഒരു ഫെലോഷിപ്പ് കൊണ്ടുവന്നു മറക്കരുത് മറക്കരുതപ്പോൾ ഇവിടെ ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു അത് കട്ടായി പിന്നെ ഇടയ്ക്ക് ഒരു ഫെലോഷിപ്പ് നോഹായഡുണ്ടായി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞു പിന്നെ അബ്രഹാമുമായിട്ടായി അബ്രഹാമുവാട്ടായപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ വലിയൊരു എന്ന് പറഞ്ഞു അല്ലേ വലിയൊരു എന്ന് പറഞ്ഞു അപ്പം അബ്രഹാമിൻ്റെ മകൻ്റെ പേരെന്തുവാ ഐസക്കിൻ്റെ മക്കളുടെ പേരെന്തുവാ ആ അങ്ങനെ അബ്രഹാമിൻ്റെ മകനായ ഐസക്കിൻ്റെ വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത് ജേക്കബായിരുന്നു അങ്ങനെ ദൈവം ജേക്കബുമായിട്ട് ഒരു ഉടമ്പടി വെച്ചു ജയ്ക്കബിൻ്റെ വേറൊരു പേരെന്താണ് ആ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പേര് ജേക്കബിന് കൊടുത്തു നിങ്ങൾക്ക് കാണാമോ ജേക്കബ് അങ്ങനെ ഇസ്രായേലുമായിട്ട് ഇസ്രായേൽ എന്നുള്ള പേര് ജേക്കബിന് കൊടുത്തു അതുകൊണ്ട് ജേക്കബിൻ്റെ മക്കളാണ് പന്ത്രണ്ട് ട്രൈബ്സ് അല്ലേ നമ്മൾ ഇന്നലെ പഠിച്ച് ഇനി അത് പഠിച്ചായിരുന്നു ആ അപ്പം ജേക്കബിന് ഒരു മകനാണ് ജോസഫ് ഈ ജോസഫ് ഈജിപ്റ്റിൽ പോയി അല്ലേ ഈജിപ്റ്റിൽ പോയി അങ്ങനെ ഇസ്രയേൽ മക്കളെല്ലാം ഈജിപ്റ്റിൽ പോയി അവിടെ അവിടെ അവർക്ക് നല്ല പൊസിഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പം അവരിങ്ങനെ മാറി 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 അടിമകളായി സ്ലേവ്സ് ആയി അപ്പം സ്ലേവ്സ് ആയി ഇവർ ആയിക്കഴിഞ്ഞപ്പം ഇസ്രായേലിൽ നിന്ന് പോയവരല്ലേ അപ്പം ഇവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു കനാൻ നാട്ടിൽ പോയപ്പോൾ ദൈവ ഈ മിശ്രേമിൽ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവിടെക്ക് ഒരാളെ കൊടുത്തു ആ ആളുടെ പേരാണ് ആര് മോസസ് ആരാണ് മോസസ് ആ അങ്ങനെ ദൈവം മോസസുമായി സംസാരിച്ചിട്ട് മോസസുമായിട്ട് ദൈവത്തിൻ്റെ ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു മോസസുമായിട്ട് കണ്ടു മോസസ് ആണ് ഇവരെ എവിടെ നിന്ന് കൊണ്ടുവരുന്നത് ഈജിപ്തിൽ നിന്നും ഇസ്ര കനാൻ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഇവർക്കാർക്കും ഈ ഗ്ലോ നഷ്ടപ്പെട്ട ഗ്ലോറി തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല അല്ലേ ദൈവത്തിൻ്റെ മഹാ ഗ്ലോറിയാണ് മഹത്വമാണ് അത് കഴിഞ്ഞിട്ട് മോസസ് ഇവരെ കൊണ്ടുവരുവുക അഥവാ എക്സോഡസ് നമ്മൾ വായിക്കുമ്പം അതിനകത്ത് കാണാൻ പറ്റും ഇവരിങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് ദൈവം ഇവർക്ക് ഇവരോട് പറഞ്ഞു നിങ്ങൾ എന്നോട് തെറ്റ് ചെയ്യുന്നുണ്ട് ദൈവം എന്ന് പറയുന്നത് വിശുദ്ധനാണ് അല്ലേ വിശുദ്ധിയുള്ളത് അപ്പം അതിനടുത്തുപോലും നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല അത്രയ്ക്ക് വിശുദ്ധിയാണ് ആ ഇവർ ഓരോ തെറ്റൊക്കെ ചെയ്യുമ്പോഴത്തേന് ദൈവം അവരെ ശിക്ഷിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അവസാനം ദൈവം അവർക്ക് അവരെ നല്ല നടപ്പ് നടത്താൻ വേണ്ടി അവർക്കൊരു സംഗതി കൊടുത്തു അതിൻ്റെ പേരാണ് ലോ എന്താണ് ലോ ആ ന്യായപ്രമാണം കൊടുത്തു ന്യായപ്രമാണം കൊടുത്തിട്ട് മോസസിന് കൊടുത്തിട്ട് ഇവരോട് പറഞ്ഞു ഇവരെ ഇങ്ങനെ നടത്താൻ പറഞ്ഞു അങ്ങനെ ഇവർ ന്യായപ്രമാണം ഇങ്ങനെ ഈ ന്യായപ്രമാണമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ പോവുക അതിനിടയ്ക്ക് വീണ്ടും ഇവർ ദൈവത്തോട് മറുതരിക്കും ഒരു പ്രാവശ്യം ദേഷ്യപ്പെട്ടപ്പം ദൈവം എന്തോ ചെയ്യുന്ന അറിയാമോ അഗ്നി അഗ്നി സർപ്പം അതായത് അഗ്നിയുടെ രൂപത്തിലുള്ള സർപ്പത്തെ അവർ വിട്ടിട്ട് ഓരോ ആളുകളെയും കടിച്ചു ഓരോ ആളുകളെ കടിച്ചു അവർ മരിക്കാൻ തുടങ്ങി മരിക്കാമെങ്കിൽ അവർ വീണ്ടും നിലവിളിച്ചു നിലവിളിച്ചപ്പം മോശയോട് ദൈവം പറഞ്ഞു ഒരു കാര്യം ചെയ് നീ ഒരു ബ്രോൺസിൻ്റെ പിച്ചള സർപ്പം ഏഹ് പിച്ചളത്തിൻ്റെ ഒരു സർപ്പം സർപ്പത്തിൻ്റെ രൂപം ഉണ്ടാക്കിയിട്ട് ഇവർ താമസിക്കുന്നതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഒരു വലിയ കമ്പയെ കൊണ്ടുവന്ന് ഇങ്ങനെ താഴ്ത്താൻ പറഞ്ഞു കേട്ട നമ്മളിപ്പം നമ്മൾ ഫ്ലാഗ് ഒക്കെ കെട്ടത്തില്ലേ അതേപോലെ ഇവരൊരു പിച്ചള സർപ്പത്തെ കൊണ്ട് ഒരു ഫ്ലാഗ് ഫ്ളാഗ് പോളിൽ കെട്ടുന്നത് പോലെ വെച്ചു എന്നിട്ട് ദൈവം പറഞ്ഞു ആരൊക്കെ ഈ കടിയേറ്റവരല്ലേ ആരൊക്കെ ഈ സർപ്പത്തെ ഈ മുകളിൽ കെട്ടിവെച്ചേക്കുന്ന സർപ്പത്തെ നോക്കുന്നുണ്ടോ അവർ രക്ഷപ്പെടും അപ്പോൾ ദൈവം എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ലേ കൊടുത്തേ എല്ലാവരോടും പറഞ്ഞ് നിങ്ങൾ നോക്കാൻ പറഞ്ഞു അല്ലേ ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ലേ കൊടുത്തേ അല്ലേ ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ലേ കൊടുത്തേ പക്ഷേ നോക്കിയവരെല്ലാം രക്ഷപ്പെട്ടു അല്ലേ നോക്കാത്തവരോ ഇത് കള്ളത്തരമോ ഇത് മണ്ടത്തരമോ ഇത് ബുദ്ധിമോശമാണെന്ന് പറഞ്ഞാൽ എന്താ പറ്റും അല്ലേ എന്താ പറ്റും അവർ രക്ഷപ്പെടത്തില്ല അപ്പം നോക്കിയവരെല്ലാം രക്ഷപ്പെട്ടു അങ്ങനെ ഇവരെന്നൊരു ബ്രോൺസ് സർപ്പൻറ്റിനെ അവരിവിടെ കൊണ്ട് നാട്ടിയായിരുന്നു ആ ഇനി ഇവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അപ്പം നമ്മൾ ചാൻസ് ചോദിച്ചോട്ടെ ഇവിടെ വച്ച് ഈ ഗ്ലോറി നഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ആളുകളെല്ലാം പാപം ചെയ്യാൻ തുടങ്ങി അല്ലേ എലീഷ പണ്ട് കൊച്ച് അല്ലേ ബേബി എലീശ കൊച്ച് ബേബിയായിരുന്നു അല്ലേ അപ്പോൾ എസ്തേറിനെ അപ്പ അമ്മ എടുക്കാൻ വരുമ്പോൾ എലീഷ കരയും ആ അപ്പമ്മ പഠിപ്പിച്ചിട്ടാണോ ചെയ്തേ അല്ല കാരണം എലീഷയുടെ ഉള്ളിൽ ആ ഒരു ജലസ് ഉള്ളേ കിടപ്പുണ്ട് മനസ്സിൽ കിടപ്പുണ്ട് അപ്പം എല്ലാ മനുഷ്യരിലും ഈ പാപം ജന്മനാ വരുന്നുണ്ട് ആരും പാപം ചെയ്യേണ്ട കാര്യമില്ല അല്ലേ കൊച്ചു കുഞ്ഞിനെ അറിയാൻ എന്തുവന്നുള്ള കാര്യം അറിയത്തില്ല പക്ഷേ എസ്തേർക്ക് അപ്പ ഒരു ഉമ്മ തരുമ്പം എലീഷായ ജലസിയാവുമായിരുന്നു അന്ന് ഇപ്പം അല്ല അന്ന് അല്ലേ ആ അപ്പം ഇതാണ് എല്ലാ മനുഷ്യരിലും ഈ പാപമുണ്ട് അങ്ങനെ ദൈവം ന്യായപ്രമാണം കൊടുത്തു ന്യായപ്രമാണ പ്രകാരം യാഗം കഴിക്കണം പുരോഹിതന്മാർ പ്രീസ്റ്റുമാരൊക്കെ ഉണ്ട് അവരൊക്കെ പോയി യാഗം കഴിക്കുമ്പം ഒരു വർഷത്തേക്ക് സാധാരണ ന്യായപ്രമാണം ഇസ്രായേലിയുടെ ന്യായപ്രമാണം വെച്ചിട്ട് ഒരു വർഷത്തേക്ക് അവരുടെ പാവം എല്ലാം ക്ഷമിക്കും പിന്നെയും അവർ പാവം ചെയ്യുമ്പം വീണ്ടും അവർ പോയി യാഗം കഴിക്കും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഈ ഒരു ഈ ഗ്ലോറി നമുക്ക് ഈ നഷ്ടപ്പെട്ട ഗ്ലോറി നമുക്ക് കിട്ടിയിട്ടില്ല അല്ലേ കിട്ടിയിട്ടില്ല പിന്നെ യാഗം കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നിന്ന് 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 ഇവർ പോകുന്ന സമയത്ത് കുറേ കഴിഞ്ഞപ്പോഴേ ദൈവത്തിനും തോന്നി നിത്യമായ ഒരു രക്ഷയില്ല അപ്പോൾ സാത്താനിടയ്ക്ക് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കും ഇവരെ ഇളക്കിക്കൊണ്ടിരിക്കും ഈ ആദമനെ അവയെ പിടിച്ചില്ലേ അതേപോലെ ഇസ്രായേൽ ഇസ്രായേലെടുത്ത് തന്നിട്ട് സാത്താൻ ചിന്തകളെല്ലാം വരുമ്പോഴും അവർ തെറ്റ് ചെയ്യും തെറ്റ് ചെയ്യുമ്പം അപ്പം പിന്നെയും കുറെ തെറ്റ് ചെയ്യും അപ്പോഴത്തന്നെ ഒരു യാഗം കഴിക്കും കുറച്ച് ദൈവം മറക്കും പിന്നെയും അടുത്ത തെറ്റ് ചെയ്യും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ദൈവത്തിന് തോന്നി ഇതിനേക്കാളെല്ലാം ഇതെല്ലാം നിർത്തിയിട്ട് ഇനിയും ഇങ്ങനൊരു തെറ്റുണ്ടായിരുത് അല്ലേ ഈ ഗ്ലോറി മനുഷ്യന് തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുക്കണ്ടേ അതിനിപ്പം എന്താ ചെയ്യാൻ പറ്റുന്നേ ദൈവം മാത്രം വിചാരിച്ചാലല്ലേ പറ്റത്തുള്ളൂ അല്ലേ ഈ ഗ്ലോറി കൊടുത്തതാരാ ദൈവം അല്ലേ കൊടുത്തേ അല്ലേ മനുഷ്യൻ നഷ്ടപ്പെടുത്തി അല്ലേ ആ ഇനിയിപ്പോൾ മനുഷ്യന് ഗ്ലോറി വേണമെങ്കിൽ ആര് കൊടുക്കണം ദൈവം ദൈവം കൊടുക്കണം അല്ലേ അല്ലേ ദൈവമല്ലേ കൊടുക്കേണ്ടത് ആ അങ്ങനായിക്കഴിഞ്ഞപ്പോൾ ഇവർ ഇതെല്ലാം കഴിഞ്ഞല്ലേ ഈ ലോ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഈ കുറച്ച് നാളത്തേക്ക് ഒരു വളരെ സൈലൻ്റ് ആണ് അപ്പോൾ ഒരു ഗോൾ ഗോളടിച്ചു തിരിച്ചടുത്ത ഗോളടിച്ചു ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും പിന്നെ ഒരു സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്തും പ്രോഫിറ്റ്സ് ഉണ്ട് ഇവിടെ കേട്ടോ പ്രോഫിറ്റ്സ് ഉണ്ട് ഈ പ്രോഫിറ്റ്സ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഈ പ്രോഫിറ്റ്സ് നമ്മുടെ ഞാൻ മുമ്പേ പറഞ്ഞ ഹോളി സ്പിരിറ്റില്ലേ ആത്മാവ് ഈ ഹോളി സ്പിരിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു പോയി ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് എന്തു ചെയ്യും ഇവർക്ക് പോയി ദൈവത്തിൻ്റെ ആത്മാവ് ഇവരോട് വന്ന് ഓരോ കാര്യങ്ങൾ പറയും ഈ പ്രോഫിറ്റ്സിനോട് ഓരോ കാര്യങ്ങൾ പറയും ഈ പ്രോഫിറ്റ്സ് ഇസ്രായേൽ ജനങ്ങളോട് ദൈവത്തിൻ്റെ അരുളപ്പാട് പറയും അതാണ് അതിനുശേഷം പിന്നെ ഒരു അനക്കവും ഇല്ല ഇങ്ങനെ വളരെ ശാന്തമായിട്ടിരിക്കുക അങ്ങനെ ശാന്തമായിട്ടിരിക്കുന്ന സമയത്താണ് ഇവരെ ഈ മനുഷ്യനെല്ലാം രക്ഷിക്കണ്ടേ രക്ഷിക്കാൻ വേണ്ടി ഒരു പദ്ധതി കൊണ്ടുവന്നു അതുകൊണ്ട് എന്തോ ചെയ്തെന്നറിയാമോ ദൈവം മനുഷ്യനെ വളരെ അത്രയ്ക്ക് സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ സ്വന്തം പുത്രനെ നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ ഫാദർ സൺ ഹോളി സ്പിരിറ്റ് ആ പിതാവാം ദൈവം പിതാവാം ദൈവം അല്ലേ പിതാവാം ദൈവം എന്തോ ചെയ്തു തൻ്റെ പുത്രനെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കാൻ പോവുകയാണ് പുത്രനെ ഈ ലോകത്തിലേക്ക് എന്തോ ചെയ്തു അങ്ങനെയാണ് ബേത്ലഹേമിൽ ആര് ജനിക്കുന്നത് യേശു ജനിക്കുന്നു യേശു ജനിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് അതിന് നിങ്ങൾ വായിക്കേണ്ട ബുക്കെന്ന് പറയുന്നത് ആണ് ഫിലിപ്പീൻസ് ചാപ്റ്റർ ടു നിങ്ങൾ ചാപ്റ്റർ ടു എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ അപ്പോൾ എന്തോ ചെയ്തത് ഇത്രയും നല്ല ദൈവമല്ലേ ദൈവമാണ് ഈ ദൈവത്ത് നിൽക്കുമ്പോൾ തന്നെ യേശു ഈ ലോകത്തിൽ യേശു കന്യാമറിയാമിലൂടെ അല്ലേ ഈ ലോകത്ത് ജനിച്ചു അപ്പോഴേ യേശുവിനെ സാധാരണ പറയുന്നത് ഒടുക്കത്തെ ആദാമെന്നാണ് ഇപ്പോൾ ഫസ്റ്റിലെ ഒരാദാം ഇവിടെ ഇല്ലേ ആദാമുണ്ട് യേശുവിനെയും പറയുന്നത് ഒടുക്കത്തെ ആദാമെന്നാണ് പറയുന്നത് അതെന്താ കാരണം എന്നറിയാമോ നിങ്ങൾ പറയാമോ യേശുവിനെ ഒടുക്കത്തെ ആദാമും രണ്ട് ആദാമുണ്ട് ആദ്യത്തെ ആദാം ഒടുക്കത്തെ ആദാവും അതെന്താണെന്ന് ചോദിച്ചാൽ ആദാമിനെ സൃഷ്ടിച്ചതാര ദൈവം യേശുവോ ഇപ്പം യേശു കന്യാമറിയാമിലൂടെ ആര്യ ത്രുവോ വന്നത് സ്പിരിറ്റ് പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൽ തന്നെ ജനിച്ചത് അല്ലേ ദൈവത്താൽ തന്നെയാണ് യേശു ജനിച്ചത് അപ്പോൾ യേശുവും ആദമും ജനിച്ചത് എങ്ങനെ ദൈവത്തിൽ നിന്നല്ലേ മറന്നു പോകരുത് അപ്പോൾ ഒന്നാമത്തെ ആദാമിന് ഈ ഗ്ലോറി നഷ്ടപ്പെട്ടെങ്കിൽ രണ്ടാമത്തെ ആദാമായ ജീസസ് വന്നു അല്ലേ ജീസസ് വന്നിട്ട് ജീസസ് ഈ ലോകത്തിൽ ജീവിച്ചു ജീവിച്ചില്ലേ ജീവിച്ചു അപ്പോ സാത്താനും മനസ്സിലായി ഇത് ദൈവപുത്രനാണെന്ന് സാത്താനും മനസ്സിലായി അതുകൊണ്ടാണ് സ്നാനപ്പെട്ടു കഴിഞ്ഞപ്പം സ്നാനപ്പെട്ടില്ലേ സ്നാനപ്പെട്ടു കഴിഞ്ഞിട്ട് യേശു എവിടെയൊക്കെ പോയത് ഡെസേർട്ടിലായിട്ട് പോയത് അല്ലേ മരുഭൂമിയിലാണ് പോയത് മരുഭൂമിയിൽ പോയപ്പം ആരവിടെ ചെന്നു സാത്താൻ ചെന്നു അപ്പം സാത്താൻ അറിയാമായിരുന്നു ഇത് ദൈവപുത്രറിയാമായിരുന്നു അങ്ങനെ സാത്താൻ ഇങ്ങനെ നോക്കി വെച്ചേക്കുക പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന അല്ലേ തിരിച്ചു വന്ന് അത്ഭുതങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അല്ലേ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട് മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ സാത്താനെ മനസ്സിലായി അപ്പം സാത്താൻ ആരിൽ കടന്നറിയാമോ യൂതായിൽ കടന്നു യൂതായിൽ കടന്നിട്ട് ഈ യേശുവിനെ ഉറ്റിക്കൊടുത്തു ഒറ്റ കൊടുത്തു കഴിഞ്ഞിട്ട് എന്തോ ചെയ്യുന്നറിയാമോ സാത്താൻ അവിടെയുള്ള ആളുകളുടെ എല്ലാവരുടെയും മനസ്സിലൊക്കെ കേടിക്കൂടിയിട്ട് എന്തോ ചെയ്തു ക്രൂശിച്ചു അല്ലേ ക്രൂശിക്കാൻ പറഞ്ഞു അങ്ങനെ യേശുവിനെ ക്രൂശിച്ചു അപ്പോൾ സാത്താൻ വിചാരിച്ചത് യേശുവിനെ ക്രൂശിച്ചു കഴിഞ്ഞാൽ എല്ലാ സംഭവവും കഴിഞ്ഞു എന്നാണ് വിശ്വസിച്ചത് അല്ലേ യേശുവിനെ ക്രൂശം മരിച്ചില്ലേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് സാത്താൻ വിചാരിച്ചത് പക്ഷേ സാത്താൻ ദൈവത്തിൻ്റെ പദ്ധതി അറിയത്തില്ലായിരുന്നു അല്ലേ എന്താ അറിയാമോ ഇവിടെ വെച്ച് നഷ്ടപ്പെട്ട മഹത്വമില്ലേ ഗ്ലോറി ഇല്ലേ ഇവിടെ യേശു മരിച്ചപ്പം യേശു മരിച്ചപ്പം എന്തോ യേശുവിൻ്റെ ബ്ലഡ് മുഴുവൻ പോയി അല്ലേ യേശുവിൻ്റെ ബ്ലഡ് മുഴുവൻ യാഗമായി പോയിട്ട് അവസാനം വെള്ളം വെള്ളമുണ്ടായിരുന്നു അതും പോയി യേശുവിനെ ഇവരെന്തോ ചെയ്യാൻ പോവാ അല്ലേ ഈ ക്രൂശിക്കുന്നത് പണ്ട് ഏതനിൽ നിന്നും ആദാമിനെ പുറത്താക്കിയില്ലേ പുറത്താക്കിയപ്പോൾ ദൈവം സാത്താനോട് പാമ്പിനോടൊരു കാര്യം പറഞ്ഞിരുന്നു അത് നിങ്ങൾ വായിക്കണം എന്നുണ്ടെങ്കിൽ ജനസസ് ചാപ്റ്റർ ത്രീ വേഴ്സ് ഫിഫ്റ്റീൻ വായിക്കുമ്പം അങ്ങനെ എഴുതിയിട്ടുണ്ട് ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികാൽ തകർക്കും എന്താ പറഞ്ഞേക്കുന്നത് അവൻ നിൻ്റെ തല തകർക്കും നീ അവന്റെ കുതികാൽ തകർക്കും ഇനി ശ്രദ്ധിച്ചേ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചില്ലേ യേശുവിനെ ക്രിസ്തുപ്പ് എങ്ങനെയാ ക്രൂശിച്ചത് ക്രോസിലാണ് അല്ലേ ഇവിടെ കയ്യിലും ക്രൂശിച്ചു ഇവിടെ കാലിൽ ആണി അടിച്ചല്ലേ ആണി ഏതാ കുതികാൽ അതായത് ഇങ്ങനെ ഓടുന്ന കാലിലല്ലേ ചവിട്ട് ചെയ്തത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് സാത്താൻ യേശുവിൻ്റെ കുതികൽ തകർക്കും പക്ഷേ യേശു എന്തോ ചെയ്യും സ്ത്രീയുടെ മകൻ സ്ത്രീ ആരാണ് സെന്റ് മേരി ആ സെന്റ് മേരിയുടെ അല്ലേ ദൈവം ദൈവത്തിന്റെ മകനാണ് സെന്റ് മേരിയിലൂടെ വന്നത് അല്ലേ അപ്പം സെന്റ് മേരി സ്ത്രീയുടെ മകന്റെ കാല് സാത്താൻ തകർക്കും പക്ഷേ സ്ത്രീയുടെ സന്തതി എന്തോ ചെയ്തു സാത്താന്റെ തല തകർത്തിട്ട് ഇവിടെ കിട്ടിരുന്ന ഗ്ലോറിയില്ലേ നഷ്ടപ്പെട്ട ഗ്ലോറി ഈ നഷ്ടപ്പെട്ട ഗ്ലോറി ഇവിടെ തിരിച്ചെടുത്തു ഈ ക്രൂശില് മരിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചെടുത്തു അത് ഇവിടെ എന്തോ നടന്നു നമ്മൾ കണ്ടോ കണ്ടില്ല അല്ലേ യേശു മരിക്കുന്നത് മാത്രമല്ലേ കണ്ടുള്ളൂ പക്ഷേ സ്പിരിച്വൽ വേൾഡിൽ എന്താ ചെയ്തത് യേശു സാത്താൻ്റെ തല തകർത്തു സാത്താനെ അടിച്ചൊതുക്കി ഫിനിഷാക്കി ഇനി സാത്താൻ മേലിൽ വരുത്തില്ല അതേപോലെ സാത്താനെ അടിച്ചൊതുക്കി സാത്താൻ എന്നേക്കുമായിട്ട് നശിപ്പിച്ചു ആ ഇവിടെ മുതലാണ് എന്ത് ചെയ്തത് ഇവിടെ മുതലാണ് പുതിയ ഉടമ്പടി പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് യേശുവിന് രക്തത്താൽ അല്ലേ യേശുവിന് രക്തത്താൽ അല്ലെ വീണ്ടെടുത്തത് രക്ത വീണ്ടെടുത്തതുകൊണ്ട് ഇനി ആ രേശുവിൽ വിശ്വസിച്ചാലും എന്തോ കിട്ടും ദൈവത്തിൻ്റെ ഗ്രേസ് കിട്ടും രക്ഷ കിട്ടും സാൽവേഷൻ കിട്ടും അല്ലേ ഇവിടെ ഒരു ഇവിടെ ഒരു മഹത്വം ഇല്ലായിരുന്നോ ഫെലോഷിപ്പും ഗ്ലോറിയും ഇല്ലായിരുന്നോ ഫെലോഷിപ്പും ഗ്ലോറിയും ഉണ്ടായിരുന്നു അല്ലേ ഇവിടെ യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ഏതൊരാൾക്കും എന്ത് കിട്ടും രക്ഷ കിട്ടും സാൽവേഷൻ കിട്ടും ഇവിടെ വെച്ച് മരിച്ചു പോയ ആദാമിൻ്റെ ആദാമിൻ്റെ സ്പിരിറ്റ് ഇവിടെ മരിച്ചുപോയി അല്ലേ ഗ്ലോറി നഷ്ടപ്പെട്ടാ പിന്നെ സ്പിരിറ്റ് മരിച്ചില്ലേ സ്പിരിറ്റ് മരിച്ചു പക്ഷെ ആ സ്പിരിറ്റ് മരിച്ചതിനെ തിരിച്ചിവിടെ റീഗെയിൻ ചെയ്തത് ആരാണ് ജീസസ് ക്രൈസ്റ്റ് ആണ് അത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്തു യേശു മൂന്നാമത്തെ ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് അല്ലെ ഉയർത്തെഴുന്നേറ്റ് പിന്നെ നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് എന്തോ ചെയ്തു സ്വർഗാരോഹണം ചെയ്തു അല്ലേ സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലായി യേശു സ്വർഗത്തിൽ പോയതിന് ശേഷം ഇതുവരെ ഞാൻ പറഞ്ഞില്ലേ സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇതുവരെ എന്തുവായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് വല്ലപ്പോഴും വന്നു പോവുമായിരുന്നു അല്ലെ ഇവിടെ വെച്ച് ആ രൂപത്തിൽ ഹോളി സ്പിരിറ്റ് മനുഷ്യരുടെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നല്ലേ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നിട്ട് എന്നേക്കുമായിട്ട് സഹായിക്കാൻ വേണ്ടി ആര് വന്നു ഹോളി സ്പിരിറ്റ് വന്നു അപ്പൊ ഇവിടെ ഹോളി സ്പിരിറ്റ് വന്നല്ലേ ഇവിടെ സ്പിരിറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഹോളി സ്പിരിറ്റ് വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേന് അതുവരെ പേടിച്ച് നിന്ന ഡിസൈപ്പിൾസൊക്കെ ചാടി അങ്ങോട്ട് എഴുന്നേക്കാൻ തുടങ്ങി പത്രോസ് അല്ലേ പീറ്റർ പീറ്റർ എന്തോ ചെയ്തു എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴത്തേന് മൂവായിരത്തോളം പേര് യേശുവിനെ സ്വീകരിച്ചു അവർ സ്നാനപ്പെട്ടു സഭയോട് ചേർന്നു അല്ലേ അത് കഴിഞ്ഞിട്ട് വീണ്ടും പത്രോസ് പോയി പ്രസംഗിച്ചപ്പം അയ്യായിരം പേര് യേശുവിനെ അറിഞ്ഞ് സ്നാനപ്പെട്ടു അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരും ഓരോരുത്തർ സഭയിലേക്ക് ചേരാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈ പുതിയ നിയമം അതായത് ന്യൂ കവനൻ്റിൽ പുതിയ നിയമത്തിൽ മുമ്പേ അപ്പ പറഞ്ഞതുപോലെ ഏത് മനുഷ്യനും യേശുക്രിസ് വിശ്വസിച്ചാൽ നിത്യജീവൻ ലഭിക്കും ഇനിയാണ് ഇവിടെ എന്ത് വരുന്നത് ഇറ്റേണൽ ലൈഫ് ഇറ്റേണൽ ലൈഫ് അപ്പ പണ്ട് എം ജി ഒ സി എസ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് കുറച്ച് പേർക്കൊക്കെ അറിയാം എം ജി ഒ സീസമിൻ്റെ ഒരു ക്യാമ്പ് നടന്നപ്പോഴാണ് ആദ്യം നിത്യജീവൻ ഇറ്റേണൽ ലൈഫ് എന്താണെന്ന് അപ്പോൾ ഒരു ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ കണ്ട് പഠിക്കുന്ന സമയത്ത് ആദ്യം അറിയുന്നത് അപ്പോൾ അതുവരെ അപ്പോൾക്ക് അറിയത്തില്ല നമ്മൾ ഇപ്പം യേശുവിനെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ യേശു കൊണ്ട് പറഞ്ഞാൽ മതി യേശുവേ എൻ്റെ ഉള്ളിൽ വരണമെന്ന് പറഞ്ഞാൽ മതി അപ്പം യേശു വരും വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ വന്ന് മുട്ടുവാ ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ കൂടെ കൂടെ വസിക്കുമെന്ന് പറയുന്നുണ്ട് ദൈവം പറയുന്നുണ്ട് അല്ലേ യേശുതമ്പരം പറയുന്നുണ്ട് കൂട്ടുകാരെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ സണ്ട സ്കൂൾ ടീച്ചേഴ്സോ നിങ്ങളുടെ വൈദികരോ നിങ്ങളുടെ പാസ്റ്റർമാരോ ആരെങ്കിലുമൊക്കെ നിത്യജീവനെപ്പറ്റി നിങ്ങളോട് പറഞ്ഞു കാണും പറ്റി പറഞ്ഞു കാണും നമ്മൾ പലപ്പോഴും അല്ലേ നമ്മൾ പലപ്പോഴും ആരാധനയ്ക്ക് പോകുമ്പം നമ്മൾ പള്ളിയുടെയോ ഫെയ്ത്തോമിൻ്റെ ഒക്കെ വെളിയിൽ മതിലിലൊക്കെ ചാരി നിന്ന് രസം കാണണം നമുക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടല്ലേ പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഇവിടെ നഷ്ടപ്പെട്ട നിത്യജീവനെയും ഈ നഷ്ടപ്പെട്ട ഫെലോഷിപ്പും ഈ നഷ്ടപ്പെട്ട ഗ്ലോറിയും ഇത്ര വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് യേശുവിലൂടെ ഇപ്പം ആ യേശുവിൽ ഒന്ന് വിശ്വസിച്ചാൽ ഈ ഇറ്റേണൽ ലൈഫ് നമുക്ക് കിട്ടും നമ്മൾ തെറ്റിപ്പോലും റിപ്പൻ്റ് ചെയ്യാം അതിന് ചില ചില സഭകൾ കുംഭസാ വിശുദ്ധ കുംഭസാരമുണ്ട് ചില സഭകളിൽ ദൈവവുമായിട്ട് നമുക്ക് നേരിട്ട് കർത്താവെ ഞാൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ റിപ്പൻ്റ് ചെയ്യാം ആ റിപ്പൻ്റ് ചെയ്യാൻ ഇവിടെ പറ്റും അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അവസരം ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു അവസരം നിങ്ങൾ തള്ളിക്കളയരുത് നിങ്ങളൊന്ന് കണ്ണടച്ച് ആലോചിച്ചേ കർത്താവേ എനിക്ക് വേണ്ടി അല്ലേ ദൈവം യേശു യേശുദമ്പരാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണല്ലേ നമുക്ക് വേണ്ടി മരിച്ചടയ്ക്കപ്പെട്ടുകയോ തരുന്നില്ല അല്ലേ എത്രമാത്രം കഷ്ടപ്പാട് ഇത് സഹിച്ചിട്ടാണ് അപ്പോൾ പലരും നിത്യജീവനെ പറഞ്ഞപ്പം നിത്യജീവനെ പറ്റി പറഞ്ഞപ്പം നമ്മൾ തള്ളിക്കളഞ്ഞില്ലേ പലപ്പോഴും ഇല്ലേ കുറച്ച് വലിയ കൂട്ടുകാരോട് ഞാൻ പറയുന്നത് യൂത്ത്സ് ഇത് കേൾക്കുന്നുണ്ട് അവരോട് ഞാൻ പറയുന്നത് നമ്മൾ പല പല സംഘടനകളുടെ പേരിലും സഭകളുടെ പേരിലൊക്കെ നമ്മൾ പലപ്പോഴും പല 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 ചിന്താഗതിയിൽ ആരിൽ നിത്യജീവൻ എന്ന് പറയുമ്പോൾ നമ്മൾ തള്ളിക്കളഞ്ഞിട്ടില്ലേ അല്ലേ നിങ്ങളുടെ വൈദ്യുതി എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു കാണും ഇപ്പോൾ അതിനുള്ള സമയമാണ് നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം വായിച്ച് നോക്കുക വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന ആരാധനാക്രമങ്ങൾ വായിക്കുക മനസ്സിരുത്തി വായിക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് നിത്യജീവൻ നിത്യജീവൻ എങ്ങനെയാണ് കിട്ടുന്നത് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി ഫ്രീ ആണ് നിത്യജീവൻ എന്താ ഫ്രീ ആ ഫ്രീ ആയിട്ട് കിട്ടും നമ്മൾ എന്തു ചെയ്യണം വിശ്വസിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടോ വിശ്വസിക്കാൻ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം യേശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മതം മാറുമല്ല ഒരു സഭ മാറുവല്ല മറിച്ച് ഞാനും ദൈവവുമായി ഒരു ഫെലോഷിപ്പ് ഞാനും ദൈവവുമായി ഒരു ഫെലോഷിപ്പ് ഇവിടെ എനിക്ക് കിട്ടുക മറന്നു പോകരുത് ഞാനും ദൈവവുമായിട്ടുള്ള റിലേഷനാണ് നിത്യജീവനിൽ ഇറ്റേണൽ ലൈഫിൽ നമുക്ക് കിട്ടുന്നത് അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഏറ്റുപറയണം കേട്ടോ ഞാനീ പറയുന്നത് നിങ്ങൾ ഏറ്റു പറയണം യേശുവിനെ സ്വീകരിക്കണമെന്നുള്ളവരുടെയൊക്കെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ ഞാനിത് പറയാം നിങ്ങൾ ഇതേറ്റ് പറഞ്ഞാൽ മതി ചില ചില ആളുകൾ നേരത്തെ പറഞ്ഞതായിരിക്കും പക്ഷെ അതെല്ലാവരും വിട്ടുപോയി കാണും നിങ്ങൾ ഈ ചാരം കണ്ടിട്ടുണ്ടോ ചാരം അല്ലേ തീ നിങ്ങൾ ആശ്വാസ് കണ്ടിട്ടുണ്ടോ നാട്ടിലൊക്കെ പോകുമ്പോൾ അല്ലേ നമ്മൾ അടുപ്പിനകത്തൊക്കെ ചാരം കണ്ടിട്ടുണ്ടല്ലേ ഈ ചാരം ഓൾറെഡി അതിനകത്ത് ഉണ്ടായിരുന്നു അല്ലേ ഫയർ ഉണ്ട് പക്ഷേ നമ്മൾ ഊതി ഒന്നും ഇത് ചെയ്യാതെ കിടക്കുന്നത് കൊണ്ട് അതിങ്ങനെ മൂടിക്കിടക്കുക അല്ലേ പക്ഷെ പെട്ടെന്നൊരു കാറ്റ് വന്നാലോ എല്ലാം പോയിട്ട് എന്തോ ചെയ്യും തീ കത്തും അതേപോലെ ഇന്ന് യൂസ് ആയിട്ടുള്ള കുറെ കുഞ്ഞുങ്ങളുണ്ട് നിങ്ങളുടെ ഉള്ളിൽ തീ കത്താൻ പോകും നിങ്ങൾ ഇതുവരെ ആശ്വാസൊക്കെ മൂടി ചാരൊക്കെ മൂടിക്കിടക്കുന്നതില്ലേ നേരത്തെയൊക്കെ നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചതായിരിക്കും നിങ്ങൾ പല ക്യാമ്പുകളിൽ ഒരുപാട് ക്യാമ്പുകളിപ്പോൾ ചോച്ചുകൾ നടത്താറുണ്ട് ആ ക്യാമ്പുകളൊക്കെ നിങ്ങളിപ്പോൾ ഏശുവിനെ സ്വീകരിച്ചതായിരിക്കും എന്നാലും നമ്മൾ പലപ്പോഴും മാറിക്കാണും പക്ഷെ നിങ്ങൾ വീണ്ടും പറയുമ്പോൾ ആ തീ വീണ്ടും കത്താൻ പോവുക നിങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ഏറ്റു പറയുക എല്ലാവരും കണ്ണടച്ച് എല്ലാവരും കണ്ണടച്ച് കഴിഞ്ഞിട്ട് ദൈവം യേശുവിനെ യേശുവിനെ ആ കുരിശെന്ന് കണ്ടേ ആ കുരുശില് യേശു മരിച്ചു കിടക്കുന്നത് അല്ലേ ആണിപ്പാടുള്ള ആ ഒരു കരവും കാലയിൽ ആണി അടിച്ച് തറച്ചതൊക്കെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കിക്കുകയും നമുക്ക് വേണ്ടിയല്ലേ മരിച്ചത് ദൈവമായ സാക്ഷാൽ ദൈവമായവൻ അല്ലേ കാൽവരി ക്രൂശില് മരിച്ചു കിടക്കുന്നത് എത്ര കഷ്ടപ്പെട്ട നമ്മുടെ അവൻ്റെ ദേഹത്ത് എല്ലാം ശരിക്കും പറഞ്ഞാൽ അവൻ്റെ അടിപ്പിണരാൾ നമുക്ക് സൗഖ്യം വന്നെന്നാണ് പറയുന്നത് ദേഹമെല്ലാം അതുപോലെ തകർന്ന് തരിപ്പണമായി പോയി ആ യേശുവിന് നിങ്ങൾക്ക് വേണം ഇങ്ങനെ വ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ എന്നോട് ഏറ്റു പറയണം യേശുവേ അങ്ങ് എൻ്റെ കർത്താവെന്ന് ഞാൻ ഏറ്റു പറയുന്നു യേശുവേ അങ് എനിക്ക് വേണ്ടി ജനിച്ചു മരിച്ചു വന്ന് എന്റെ ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ പിതാവേ അങ്ങയുടെ മകനാക്കി മകളാക്കി എന്നെ മാറ്റിയതിനാൽ നന്ദി മക്കളെ ഇതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത് പുതിയ സൃഷ്ടിയാകാതെ പറഞ്ഞ ഇതാണ് ഇതാണ് ബോണഗൈൻ എന്ന് പറയുന്നത് ഒരാൾ ജനിച്ചു അല്ലേ ഒരാൾ സാധാരണ നമ്മൾ ജനിക്കത്തില്ലേ അമ്മയുടെ അല്ലേ വയറ്റിൽ നിന്ന് നമ്മൾ ജനിച്ചല്ലേ ജനിച്ച് പക്ഷേ നമ്മുടെ സ്പിരിറ്റ് ബോണഗെയിൻ നമ്മുടെ സ്പിരിറ്റ് വീണ്ടും ജനിക്കുന്നത് നമ്മൾ ഈ വിശ്വസിച്ച് ഏറ്റു പറയുമ്പോഴാണ് മറന്നു പോകരുത് അതുകൊണ്ടാണ് പല ആരാധനയിലും പൗരസ്ത്യ ആരാധനകളൊക്കെ വായിക്കുന്നുണ്ട് ഈ വെള്ളിയാഴ്ച തൻ്റെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും രഹസ്യത്തിൽ വിശ്വസിച്ചവരും വിശ്വസിക്കുന്നവരുമായി എന്ന് പറഞ്ഞാൽ ഇനിയും വിശ്വസിക്കാതിരിക്കുന്നവരും വിശ്വസിക്കുന്നവരുമായ മനുഷ്യർക്ക് പൂർണ്ണ വീണ്ടെടുപ്പ് ഉണ്ടായി പൂർണ്ണ വീണ്ടെടുപ്പ് ഉണ്ടായി പൂർണ്ണ വീണ്ടെടുപ്പ് എങ്ങനെയാണ് മരിക്കാൻ പോയ ആ മരിച്ചു കടന്ന ആത്മാവിനെ യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഉയർപ്പിച്ചു ഉയർപ്പിച്ച് ദൈവവുമായി ഫെലോഷിപ്പ് ഉണ്ടാക്കി അത് കഴിഞ്ഞതിന് ശേഷം അതാണ് ഗ്രേസ് ഗ്രൈസ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് എന്തോ ചെയ്യും സാൽവേഷൻ വരും എന്തൊക്കെയാണ് അപ്പോൾ വരുന്നത് ഗ്രേസ് ഉണ്ട് സാൽവേഷൻ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇറ്റേണൽ ലൈഫും ഉണ്ട് ഇതാണ് നിത്യജീവൻ നമ്മൾ മരിച്ചടക്കപ്പെട്ട് പോകുമ്പോൾ ഇതെല്ലാം നിത്യജീവൻ നമ്മുടെ സ്പിരിറ്റ് നിത്യജീവനിൽ പോകും പിന്നെ രണ്ടാമത് യേശു വരും യേശു ക്രിസ്തു അത് പിന്നെ ബാക്കിയുള്ള ഭാഗം ഞാനീ പറഞ്ഞത് രക്ഷയെപ്പറ്റിയാണ് എവിടെ നിന്ന് തുടങ്ങിയതാ അല്ലേ എവിടെ നിന്ന് തുടങ്ങിയതാണ് സാത്താനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും മാറ്റി ഞാൻ വീണ്ടും അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക സാത്താനെ ദൈവസന്നിധിയിൽ നിന്നും മാറ്റി ആദമനെ സൃഷ്ടിച്ചു ആദമുമായിട്ട് ഒരു ഫെലോഷിപ്പ് ആരുണ്ടാക്കി ദൈവം ഉണ്ടാക്കി അല്ലേ പക്ഷേ ആദാമിനെ എന്തോ ചെയ്തു സാത്താനും അല്ലേ ഹവായെ കബളിപ്പിച്ച് ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പ് ഇവിടെ കട്ട് ചെയ്തു കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ദൈവം എന്തോ ചെയ്തു മനുഷ്യനെ പിന്നെ വർഷം നോയിക്കൊണ്ടിരിക്കുവാണ് നായിക്കൊണ്ടിരുന്നപ്പോൾ ആളെ കെട്ടി നോഹായെ കെട്ടി നോഹായെ ദൈവവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നോഹയുടെ മ കൊച്ചുമക്കൾ മക്കളെ മക്കൾ തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തപ്പോൾ എന്തോ ചെയ്തു ദൈവമായിട്ടുള്ള ബന്ധം പോയി ദൈവമായി ബന്ധം പോയപ്പോൾ ഊരിൽ നിന്നും ഒരു മനുഷ്യനെ ദൈവം കണ്ടെടുത്തു അതാരാണ് ഏബ്രഹാം ഏബ്രഹാമിൻ്റെ മക്കൾ ഏബ്രഹാമിൻ്റെ കൊച്ചു യാക്കോബിനെ ആര് ചെയ്തു ദൈവം പിടിച്ചല്ലേ ദൈവം പിടിച്ച് യാക്കോബിനെ വിളിച്ചിട്ട് പറഞ്ഞു വാ അബ്രഹാമിന് കൊടുത്ത പ്രോമിസ് നിന്നിലൂടെ ഞാൻ ചെയ്തതുകൊണ്ട് നിനക്ക് ഇസ്രായേൽ ഇസ്രായേലിന്ന് പേരാകും എന്ന് പറഞ്ഞ് ഇസ്രാവൻ്റെ പേര് മാറ്റി അല്ലേ എന്നിട്ട് ഇസ്രായേലിൻ്റെ ട്രൈബ്സിനെ അവർ കൊണ്ടുവന്നു പന്ത്രണ്ട് ട്രൈബ്സിനെ ഇവർ എന്നിട്ട് ജോസഫ് എന്തോ ചെയ്തു ഈജിപ്തിൽ പോയി അത് കഴിഞ്ഞിട്ട് ജോസഫിനെ അറിയാത്തൊരു ഫറവോ വന്നു അവരെന്തോ ചെയ്തു ഇസ്രായേലിയരെ ആക്കി അല്ലേ സ്ലേവ്സ് ആക്കി കഴിഞ്ഞപ്പം അവർ ദൈവത്തോട് നിലവിളിച്ചു നിലവിളിച്ചത് പറഞ്ഞു ദൈവമേ ഞങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് മോസസിനെ കൊണ്ടുവന്നു അല്ലേ മോസസിനെ കൊണ്ടുവന്ന് അവർ എക്സോഡ സ്റ്റാർട്ട് ചെയ്യുവാണ് പുറപ്പാട് അവിടെ എല്ലാവരും പോയി പുറപ്പാട് കഴിഞ്ഞ് വന്ന സമയത്ത് ഈ ഇസ്രായേലിയർ എന്തോ ചെയ്തു വീണ്ടും തെറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി ദൈവത്തോട് ദേഷ്യപ്പെടാനൊക്കെ തോന്നി അവസാനം ദൈവം എന്തോ ചെയ്തു അഗ്നി സർപ്പത്തെ കൊണ്ടുവന്നവരെ കടുപ്പിച്ചല്ലേ അപ്പം വീണ്ടും അവർ പ്രാർത്ഥിച്ചു വീണ്ടും പ്രാർത്ഥിച്ചപ്പം ദൈവം എത്ര അല്ലേ വീണ്ടും പ്രാർത്ഥിച്ച ദൈവം ദൈവം അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുവോ എന്ത് സൊല്യൂഷനെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സർപ്പത്തെ നിങ്ങളുടെ കൂടാരത്തിൻ്റെ നടുവിൽ ഒരു ഫ്ലാഗ് ഫ്ലാഗ് പോളിൽ വെക്കണം വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ നോക്കുന്നുണ്ടോ അവർക്ക് എന്താണ് അവർക്ക് രക്ഷയുണ്ട് ജീവനുണ്ട് അല്ലേ അപ്പം നോക്കിയവരൊക്കെ രക്ഷപെട്ടു നോക്കാത്തവർ മരിച്ചുപോയി അല്ലേ ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ കനാനിൽ വന്നു അത് കഴിഞ്ഞിട്ട് ഒരുപാട് പ്രോഫക്റ്റ്സിനെ ഹോളി സ്പിരിറ്റ് എന്തോ ചെയ്തു ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് 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 വന്നും പോയി വന്നും പോയി നിന്ന് അല്ലേ വന്നും പോയി വന്നും പോയി നിന്ന് പിന്നെ ഒരു ഒരു നിശബ്ദകാല ഒരു സൈലൻറ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ദേ ബേത്ലഹേമിൽ ആര് ജനിച്ചു ജീസസ് ജനിച്ചു ഒടുക്കത്തെ യാദാം എന്തുകൊണ്ട് ഒടുക്കത്തെ യാദാം എന്ന് പറയുന്നത് ആദ്യത്തെ ആദാം ദൈവത്തിന്റെ മകനായിരുന്നു രണ്ടാമത്തെ ആദാമായ ജീസസ് ആരാണ് ദൈവത്തിന്റെ മകനാണ് ദൈവത്തിന്റെ മകനും ഇവിടെ ജീവിച്ചു ഇവിടെ ജീവിച്ചു കഴിഞ്ഞിട്ട് സാത്താൻ ആദ്യമൊക്കെ നോക്കി ഒന്ന് ട്രാപ്പിലാക്കാൻ നോക്കി നടന്നില്ല അവസാനം എന്തോ ചെയ്തു കുരിശി തറച്ചു കുരിശി തറച്ചപ്പോ എന്തോ നിങ്ങൾക്ക് അറിയാമോ കുരിശി തറച്ചിട്ട് കുരിശിങ്ങനെ നാട്ടി അല്ലേ കുരിശിങ്ങനെ ഇങ്ങനെ നാട്ടി അപ്പം അവിടെ നിന്നവരൊക്കെ ഈ കുരിശ് നോക്കിയില്ലേ കുരിശിക്കടന്ന് യേശുവിനെ നോക്കിയില്ലേ ഇതേപോലെയാണ് പണ്ട് ഇസ്രായേൽ മക്കളെ മറ്റേ അഗ്നി സർപ്പം കൊണ്ട് കടിച്ചില്ലേ കടിച്ചപ്പോൾ ഒരു പോൾ നാട്ടിയില്ലേ ആ പോള് നാട്ടിയിട്ട് സർപ്പത്തിനെ കാണിച്ചില്ലേ ആ സർപ്പത്തിനെ നോക്കിയിട്ട് എന്തോ പറഞ്ഞ അവരോട് ഈ സർപ്പത്തെ നോക്കുന്നവരൊക്കെ രക്ഷപ്പെടും അതേപോലെ യേശുവിനെ എന്തോ ചെയ്തു ഇങ്ങനെ അവിടെ കുരിശ് തറച്ചിട്ട് ഉയർത്തി അല്ലേ ഉയർത്തിയപ്പോൾ ഈ യേശുവിനെ നോക്കിയവരൊക്കെ ഈ യേശുവിൽ വിശ്വസിച്ചവരൊക്കെ നിത്യജീവൻ കിട്ടി അപ്പം ഓപ്പണാ അല്ലേ ഇപ്പം എല്ലാവർക്കും ഓപ്പൺ അല്ലേ യേശു എന്ന് പറയുന്ന ഒരാളെ എല്ലാവർക്കും ഓപ്പണല്ലേ അല്ലേ എല്ലാ ആളുകൾക്കും ഓപ്പണാ വേണ്ടവർ വിശ്വസിക്കുക വിശ്വസിച്ചവർ രക്ഷപ്പെടും വിശ്വസിക്കാത്തവർ ശിക്ഷാവധി പോവും അല്ലേ ആ ആരെല്ലാം ഈ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ അവരെല്ലാം രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മാവ് രക്ഷ പ്രാപിക്കും അതാണ് സാൽവേഷൻ മനസ്സിലായോ ഇതാണ് രക്ഷയുടെ ഒറ്റ കാപ്സ്യൂൾ അപ്പം ഈ സാൽവേഷൻ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം നിങ്ങളെല്ലാവരും യേശുവിനെ ഏറ്റു പറഞ്ഞപ്പം ഇതാണ് ബോണഗെയിൻ നിങ്ങളുടെ ഉള്ളിൽ യേശു വന്നു മറന്നു പോകരുത് അപ്പം ഞാനിത് ഇത് ഞാൻ ഇത് മായ്ക്കുക മായ് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മൾ സാധാരണ എന്താണ് നമ്മൾ രക്ഷിക്കപ്പെടുമ്പ സംഭവിക്കുന്നത് എന്താണ് ഇത് ഹാർട്ടാണേക്കുമോ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടെ എന്താണ് സിന്നാണ് ഓക്കെ ജീസസ് വെളിയിലാണ് കേട്ടോ സിന്നാണ് അല്ലെങ്കിൽ പിന്നെ എപ്പോഴും നിരാശയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നമ്മൾ രക്ഷിക്കപ്പെടുമ്പം യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോഴത്തേന് ഈ സംഭവം തിരിച്ച് മാറിയിട്ട് ഇവിടെ ആര് വരും ജീസസ് വരും ഈ സിന്നെല്ലാം വെളിയിൽ പോകും മനസ്സിലായോ മനസ്സിലായോ ഇതാണ് സാൽവേഷനിൽ സംഭവിക്കുന്നത് സാൽവേഷനിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന സിന്നെല്ലാം പോയിട്ട് ജീസസ് അകത്ത് വരും ഓക്കെ ജീസസകത്ത് വരുമ്പം എന്താ കിട്ടുന്നത് ജീസസ് അകത്ത് വരുമ്പം നമുക്ക് എല്ലാ എല്ലാ ഇതും കിട്ടും പ്രോമിസസ്സും കിട്ടും എല്ലാ കാര്യങ്ങളും കിട്ടും സിന്ന് വെളിയിൽ പോകും മനസ്സിലായോ മക്കൾ ഇതാണ് സാൽവേഷൻ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ കൂട്ടുകാർക്ക് നിങ്ങൾക്കും ചിലപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലായി കാണത്തില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അവിടുത്തെ വൈദികനോട് അല്ലെങ്കിൽ അച്ഛനോട് അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്ററോട് നിങ്ങളുടെ എൽഡറിനോട് നിങ്ങൾക്ക് സംസാരിക്കാം അവർ നിങ്ങളോട് പറഞ്ഞു തരും അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പ അമ്മ അറിയുന്നവരാണെങ്കിൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും നമ്മൾ ഒരു കാര്യം വിട്ടുപോയി ഇവരുടെ ക്രിസ്തു കൊടുത്തോ കൊടുത്തില്ല ശരി ദൈവത്തിൻ്റെ പെട്ടകമുണ്ടായിരുന്നു ഇവരിതിങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇസ്രയേൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ബാലേ യഹൂദ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ബാലേ യഹൂദയിൽ നിന്നും ഇവർ കൊണ്ടുവരാൻ ദാവീത് രാജാവ് പോയി കേട്ടോ ദാവീദ് രാജാവ് പോയിട്ട് തിരിച്ച് അവിടെ എടുത്തുകൊണ്ട് വരുമ്പോൾ ഈ പെട്ടകത്തിൽ ഉസ എന്ന് പറയുന്ന ഒരാൾ പിടിച്ചു പെട്ടകം താഴെ വീഴ് വീഴുവെന്ന് പേടിച്ച് പിടിച്ചതാണ് പക്ഷെ ആ ആൾ മരിച്ചുപോയി കാരണം ദൈവത്തിൻ്റെ മഹത്വം അത്രയ്ക്ക് വലുതായിരുന്നു കേട്ടോ ഗ്ലോറി അങ്ങനെ ഈ പട്ടകത്തിൽ വെച്ചിരുന്ന പെട്ടെന്ന് തൊട്ടപ്പോഴത്തേന് ഉസ മരിച്ചുപോയി അപ്പോൾ ദാവീദ് പേടിച്ചു പോയി അപ്പോൾ ദാവിദ് എന്തോ ചെയ്യുന്ന അറിയാമോ ഒരാളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ പെട്ടകം കൊണ്ട് വെച്ചു പക്ഷേ യഹോവ എന്തോ ചെയ്യുന്നറിയാമോ ആ ഗിത്യനായ മനുഷ്യനെയും അവൻ്റെ കുടുംബത്തെ എല്ലാം അനുഗ്രഹിച്ചു അപ്പോഴത്തേന് ദാവീദ് പോയി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു ആ ഗിത്യനായ മനുഷ്യൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം ഒരു കാര്യ പറയാം അന്ന് ദൈവത്തിൻ്റെ പെട്ടകം ഗിത്യനായ ആ മനുഷ്യൻ്റെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ സാൽവേഷൻ രക്ഷ കിട്ടിയ നമ്മുടെ ഉള്ളിൽ ആരാ വന്ന ഈ ജീസസ് വന്നല്ലേ സാക്ഷാൽ ദൈവം നമ്മുടെ ഉള്ളിൽ വന്നാൽ ദൈവം എത്ര അനുഗ്രഹിക്കും അല്ലേ നിങ്ങൾ അനുഗ്രഹം തന്നെ പ്രാപിക്കും അനുഗ്രഹം തന്നെ പ്രാപിക്കും താഴ്ച പ്രാപിക്കത്തില്ല ഉയർച്ച തന്നെ പ്രാപിക്കും കാരണം നമ്മുടെ ഉള്ളിൽ ആരാ ഉള്ളത് ജീസസ് വിശ്വസിക്കുന്ന ഒരാളുടെ ഉള്ളിൽ ജീസ്താവ ഉള്ളത് അപ്പം ഇതാരാണെന്ന് നിങ്ങൾ പറയണം ഗിത്യനായ മനുഷ്യൻ്റെ വീട്ടിലാണ് ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവച്ചത് ദൈവം അവരെ അനുഗ്രഹിച്ചു അതാരാണ് എന്ന് നോക്കിയിട്ട് പറഞ്ഞു തരണം നമുക്ക് പാട്ട് ഒരു പാട്ടിലോട്ട് പോയാലോ അല്ലേ നമ്മളിപ്പം നമ്മളിപ്പം സാൽവേഷനെ പറ്റിയാൽ പറഞ്ഞു അല്ലേ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുക അല്ലേ സമർപ്പിക്കുക നമുക്ക് സമർപ്പിക്കാം സർവനാഥനായി സമർപ്പണം സ്നേഹമൂടെ സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമൂടെ പ്രാർത്ഥിച്ചു കത്താവെ എനിക്കുള്ള സകലവും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു കത്താവ് ഞങ്ങൾക്ക് പൂഴുവാനായി ഒന്നുമില്ല അങ്ങ് തന്ന എല്ലാ അനുഗ്രഹത്തിനായി നന്ദിയുടെ സ്തോത്രം ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഞങ്ങളുടെ സർവവും ഞങ്ങളുടെ ഭാവിയും ഞങ്ങളുടെ വിദ്യാഭ്യാസവും ഞങ്ങൾക്കുള്ള സകലതും അങ്ങയുടെ മുമ്പിൽ ക്രൂശ്വര ജൂട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ കേൾക്കണമേ നമ്മളിന്ന് നല്ലൊരു ക്ലാസ്സായി കേട്ടത് അല്ലേ നമ്മളുടെ ബി ബി എസ്സിൻ്റെ നയൻത്ത് ഡേ ആണിത് ഈ നയന്ത് ഡേ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് സമാന പ്രധാനം പ്രാർത്ഥിക്കാം ഓക്കെ കൂടെ പാടണേ സർവാധാന്മാകൾക്കും സർവദാനങ്ങൾക്കും ൂറവീടമാവന്നേശുവേ അമകൾക്കും സർവദാനങ്ങൾക്കും ഊറവീടമാവന്നേശ്വേ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദീനവും ഞാൻ സ്തുതിരാവും പിതാവും പുത്രനും പരിശുദ്രൂഹായുമായ ഞങ്ങളുടെ ദൈവമേ ഇന്നത്തെ ക്ലാസ്സിനായി നന്ദി ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാൻ കൃപ നൽകണമേ പിതാവേ അങ്ങയുടെ നല്ല മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ നാടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ രക്ഷകനായ യേശുവെ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു പരിശുദ്ധാത്മാവേ ദൈവവചനത്തിൽ ഞങ്ങളെ നയിക്കണമേ സകലവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ മീൻ കൂട്ടുകാരെ ഓ നമ്മൾ നാളെ നമ്മൾ അവസാനത്തെ ഡേ ആണ് നമ്മുടെ വി ബി എസിൻ്റെ നാളെ എല്ലാവരും ഒരുമിച്ച് കാണാം കത്താവ് നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ബൈ